നമസ്കാരം. കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡിന് ആശ്വാസം, ആർക്കും രോഗം സ്ഥിരീകരിച്ചില്ല. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 12 പേർക്ക്. കെഎസ്ആർടിസി ബുധനാഴ്ച മുതൽ ജില്ലകളിൽ സർവീസ് ആരംഭിക്കും. തിരക്കൊഴിവാക്കുവാൻ രാവിലെയും വൈകുന്നേരവും കൂടുതൽ സർവീസുകൾ നടത്തുവാനാണ് തീരുമാനം. കാസർഗോഡ് ജില്ലയിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നത് നീളും. സർക്കാർ നിബന്ധനകൾക്കനുസരിച്ച് ബസ് ഓടിക്കുന്നത് പ്രായോഗികമല്ലെന്നും ഇതിനാൽ തന്നെ ബുധനാഴ്ച സർവീസ് ആരംഭിക്കുവാൻ സാധിക്കില്ലെന്നും ബസ് ഉടമകൾ. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. ജില്ലയിൽ ഡെങ്കു ഉൾപ്പെടെ പകർച്ചപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അറിയിപ്പ്. ശക്തമായ കാറ്റിലും മഴയിലും കാസർഗോട്ട് മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. നെല്ലിക്കുന്ന് SBT റോഡിൽ 4 വൈദ്യുതി പോസ്റ്റുകളാണ് തകർന്നത്. പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയത് മണിക്കൂറുകളോളം. കർണാടക സ്വദേശിനിയായ വധുവിന് കേരളത്തിലേക്ക് കടക്കുവാൻ പാസ് ലഭിച്ചില്ല. അതിർത്തിയെന്ന കടമ്പയിൽ കുടുങ്ങി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം കഴിക്കുവാനാകാത്ത വധുവരന്മാർക്ക് മണിക്കൂറുകൾക്ക് ശേഷം താലികെട്ട്. അടച്ചുപൂട്ടൽ ലംഘനം. കാസർഗോഡ് ജില്ലയിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 2346 കേസുകൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡിന് ഇന്ന് ആശ്വാസം, ആർക്കും രോഗം സ്ഥിരീകരിച്ചില്ല. സംസ്ഥാനത്ത് ഇന്ന് 12 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കാസർഗോഡിന് ഇന്ന് ആശ്വാസ ദിനം. ആർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. ജില്ലയിൽ ആകെ നിരീക്ഷണത്തിലുള്ളവർ 2374 പേർ. ഇതിൽ വീടുകളിൽ 1972 പേരും ആശുപത്രികളിൽ 402 പേരുമാണ് നിരീക്ഷണത്തിലുള്ളത്. തുടർ സാമ്പിളുകൾ ഉൾപ്പെടെ 5720 സാമ്പിളുകളാണ് ആകെ അയച്ചത്. ഇതിൽ 5198 സാമ്പിളുകളുടെ പരിശോധനാഫലം നെഗറ്റീവാണ്. 196 സാമ്പിളുകളുടെ പരിശോധനാഫലം ലഭിക്കുവാനുണ്ട്. ഇന്ന് പുതുതായി 33 പേരെയാണ് ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചത്. നിരീക്ഷണത്തിലുള്ള 286 പേർ ഇന്ന് നിരീക്ഷണ കാലയളവ് പൂർത്തീകരിച്ചു. ആകെ 365 പേർ കോവിഡ് കെയർ സെന്ററുകളിൽ നിരീക്ഷണത്തിലാണ്. സെന്റിനൽ സർവേയുടെ ഭാഗമായി 633 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. 626 പേരുടെ റിസൾട്ട് നെഗറ്റീവാണ്. 4 സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിക്കുവാനുണ്ട്. കോവിഡ് കെയർ സെന്ററുകളിലും സ്ഥാപനങ്ങളിലും വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുന്ന 119 പേർക്ക് മാനസിക പിന്തുണ നൽകി. മഞ്ചേശ്വരം അതിർത്തി വഴി 7276 പേർക്ക് പാസ് അനുവദിച്ചു. 3082 പേരാണ് കാസർഗോഡ് ജില്ലയിൽ വന്നത്. സംസ്ഥാനത്തേക്ക് ഇതുവരെ മഞ്ചേശ്വരം വഴി റോഡ് മാർഗം 13768 പേർ എത്തിച്ചേർന്നു. KSRTC ബുധനാഴ്ച മുതൽ ജില്ലകളിൽ സർവീസ് ആരംഭിക്കും. തിരക്കൊഴിവാക്കുവാൻ രാവിലെയും വൈകുന്നേരവും കൂടുതൽ സർവീസുകൾ നടത്തുവാനാണ് തീരുമാനം. അല്ലാത്ത സമയങ്ങളിൽ സർവീസ് പകുതിയായി കുറയ്ക്കും. കാസർഗോഡ് ജില്ലയിൽ KSRTC സർവീസിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ജില്ലയ്ക്കുള്ളിൽ പൊതുഗതാഗതത്തിന് അനുമതി ലഭിച്ചതോടെ ദേശീയപാതയിലും ബൈറൂട്ടുകളിലും ഉൾപ്പെടെ നാളെ മുതൽ സർവീസ് ആരംഭിക്കാൻ KSRTC തയ്യാറെടുപ്പ് തുടങ്ങി. സർവീസിനാവശ്യമായ ബസ്സുകൾ കഴുകി വൃത്തിയാക്കുകയും ടയറുകളും ബാറ്ററികളും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്ന ജോലികൾ യൂണിറ്റുകളിൽ ആരംഭിച്ചു. ഒരു ബസ്സിൽ പരമാവധി 25 യാത്രക്കാരെയാണ് ഒരു സമയം യാത്ര ചെയ്യാൻ അനുവദിക്കുക. സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടേണ്ടതിനാൽ നഷ്ടം പരിഹരിക്കാനായി ബസ് ചാർജ് 50% വർദ്ധിപ്പിച്ചതിനാൽ മിനിമം ടിക്കറ്റ് നിരക്ക് 8-12 ഉയർത്തിയിട്ടുണ്ട്. യാത്രാ സൗജന്യമുള്ള വിഭാഗങ്ങൾ കൂടിയ നിരക്കിന്റെ പകുതി നൽകേണ്ടിവരും. ഓർഡിനറി സർവീസുകളാകും നാളെ നിരത്തിലിറങ്ങുക. രണ്ടു പേർക്ക് യാത്ര ചെയ്യാവുന്ന സീറ്റിൽ ഒരാൾക്കും 3 പേരുടെ സീറ്റിൽ 2 പേർക്കുമാണ് യാത്രാനുമതി. ബസ്സിൽ കയറും മുമ്പ് കണ്ടക്ടർ ഹാൻഡ് സാനിറ്റൈസർ നൽകി യാത്രക്കാരുടെ കൈകൾ ശുദ്ധമാക്കിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ കയറാൻ അനുവദിക്കൂ. മാസ്കും നിർബന്ധമാണ്. കണ്ടക്ടറും ഡ്രൈവറും കയ്യുറയും മാസ്കും ധരിക്കും. യാത്രക്കാർ കഴിവതും നാണയങ്ങളും കൃത്യമായ ഫെയറും കയ്യിൽ കരുതി യാത്ര ചെയ്യുന്നതാകും ഉചിതം. പണമിടപാടുകൾ രോഗപകർച്ചയ്ക്ക് കാരണമാകുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് പ്രീപെയ്ഡ് കാർഡ് സംവിധാനം നടപ്പാക്കാൻ കോർപ്പറേഷൻ ആലോചിച്ചു വരികയാണ്. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന സർവീസിൽ ബുധനാഴ്ച മുതൽ പ്രീപെയ്ഡ് കാർഡ് സംവിധാനം നിലവിൽ വരും. യാത്രക്കാരന്റെ കൈവശമുള്ള കാർഡിൽ കണ്ടക്ടറുടെ പക്കലുള്ള സ്കാനർ ഉപയോഗിച്ച് പണം ഈടാക്കുന്ന രീതിയാണിത്. ഈ സംവിധാനം വിജയപ്രദമായാൽ വരും ദിവസങ്ങളിൽ ഇത് സംസ്ഥാനത്ത് ഉടനീളം വ്യാപിപ്പിക്കും.
സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നത് നീളും. സർക്കാർ നിബന്ധനകൾക്കനുസരിച്ച് ബസ് ഓടിക്കുന്നത് പ്രായോഗികമല്ലെന്നും ഇതിനാൽ തന്നെ ബുധനാഴ്ച സർവീസ് ആരംഭിക്കുവാൻ സാധിക്കില്ലെന്നുമാണ് സ്വകാര്യ ബസ് ഉടമകളുടെ നിലപാട്. 40% ആളുകളുമായി സർവീസ് നടത്തുന്നത് ലാഭകരമാവില്ലെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ഇരട്ടി ചാർജ് വർധന ആവശ്യപ്പെട്ടിട്ടും 50% വർധന മാത്രമാണ് സർക്കാർ ഏർപ്പെടുത്തിയതെന്നും ബസ് ഉടമകൾ പറഞ്ഞു. നികുതി ഒഴിവാക്കണമെന്ന ആവശ്യവും സർക്കാർ നിരസിച്ചു. ഇതിനാൽ തന്നെ ബുധനാഴ്ച സർവീസ് ആരംഭിക്കുവാൻ സാധിക്കില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് പറഞ്ഞു. യാത്രക്കാർ സാധാരണ നിലയിൽ റോഡിൽ ഇറങ്ങിയാൽ മാത്രമേ ബസ് സർവീസ് നടത്തിയിട്ട് ഗുണമുള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഓട്ടോറിക്ഷകളിൽ ഒരാൾക്കാണ് സർവീസ്, ഒരാൾ യാത്രക്കാരെ കൊണ്ടുപോകാൻ, കുടുംബമാണെങ്കിൽ 3 പേരെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബൈക്കിൽ ഒരാൾക്കാണ് സർവീസ്, കുടുംബമാണെങ്കിൽ 2 ആളെ കൊണ്ടുപോകാം. അപ്പോൾ കുടുംബക്കാർക്ക് കൊറോണ വരില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ബസ്സിൽ സീറ്റിംഗ് ആളുകൾ വെച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാക്കി തട്ട്. ബസ്സിൽ സീറ്റിംഗ് ആളുകൾ വെച്ചിട്ടുണ്ടോ കൊണ്ടുപോകാനുള്ള സംവിധാനം? സ്റ്റാൻഡിങ് വേണ്ട. ഡീസലിന് 4500 രൂപ ഞങ്ങൾക്ക് ഡീസലിന് ഡെയിലി ചിലവുണ്ട്. ഡീസലിന് 4500, 2500 ഇത് ശമ്പളവും, 7000 രൂപ ഡെയിലി ചിലവ് വരുന്നുണ്ട്. ഈ 7000 രൂപ ഡെയിലി ചിലവ് വരുമ്പോൾ അത്രയ്ക്ക് വരുമാനം കിട്ടാനുള്ള സംവിധാനം ഇന്ന് റോട്ടിൽ ഇറങ്ങിയാലില്ല. അപ്പോൾ ജനങ്ങൾ, പൊതുജനങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങുന്ന മുറയ്ക്ക് ബസ് ഇറക്കാൻ പറ്റൂ. അല്ലാതെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ KSRTC ഞാൻ നേരത്തെ പറഞ്ഞാൽ സഹായിക്കുന്ന ആളുണ്ട്. നമുക്ക് വമ്പിച്ച സാമ്പത്തിക നഷ്ടം വരുന്നത് കൊണ്ട് നമുക്ക് ഇത് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സാധാരണ റെഗുലറായ സംവിധാനങ്ങൾ വരുന്നതുവരെ ഈ ത്യാഗം സഹിച്ചേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് നിർത്തിയിടേണ്ടി വരുന്നുണ്ട്. ടിക്കറ്റ് നിരക്ക് ഇരട്ടിയായി വർദ്ധിപ്പിക്കണമെന്നും ഇന്ധന നികുതിയിൽ ഇളവ് വേണമെന്നുമാണ് സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. പകുതി ചാർജിൽ വിദ്യാർത്ഥികൾക്ക് യാത്ര അനുവദിക്കാനാകില്ലെന്നും പെർമിറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും എടുക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നും ബസ് ഉടമകൾ ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ റോഡ് നികുതി പൂർണ്ണമായും ഒഴിവാക്കിയ സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കുമോയെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. ജില്ലയിൽ ഡെങ്കു ഉൾപ്പെടെ പകർച്ചപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അറിയിപ്പ്. കൊറോണ വൈറസിനൊപ്പം തന്നെ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും നാം തയ്യാറായിരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. വേനൽ മഴ ആരംഭിച്ചതോടെ കൊതുകുജന്യ ജലജന്യ രോഗങ്ങൾ എന്നിവ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ ജനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ജില്ലയിൽ മെയ് മാസം മാത്രം 9 ഡെങ്കു കേസുകൾ സ്ഥിരീകരിച്ചു. 215 സംശയാസ്പദ ഡെങ്കു കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ജനുവരി മുതൽ 468 സംശയാസ്പദമായ ഡെങ്കു കേസുകളും സ്ഥിരീകരിച്ച 42 കേസുകളുമാണുള്ളത്. ജില്ലയിൽ ജനുവരി മാസം മുതൽ ഇതുവരെ 21 സ്ഥിരീകരിച്ച മലേറിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8 സംശയാസ്പദ എലിപ്പനി കേസുകളും 2 സ്ഥിരീകരിച്ച കേസുകളുമാണുള്ളത്. ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തവും വയറിളക്കവും റിപ്പോർട്ട് ചെയ്തു വരുന്നു. ഇത്തരത്തിൽ കോവിഡിനൊപ്പം തന്നെ ജലജന്യ കൊതുകുജന്യ രോഗങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് ഭീഷണിയായി നിലനിൽക്കുന്നതിനാൽ ലോക്ക്ഡൌൺ കാലയളവിൽ വീടുകളിൽ കഴിയുന്നവർ തങ്ങളുടെ വീടുകളിലും പരിസര പ്രദേശങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വീടിന്റെ പരിസരത്ത് വലിച്ചെറിയുന്ന ചിരട്ട, കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ, ടയറുകൾ, ഉപയോഗശൂന്യമായ കളിപ്പാട്ടങ്ങൾ, ചെരുപ്പുകൾ എന്നിങ്ങനെ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളും ഒഴിവാക്കി കൊതുകുകൾ മുട്ടയിട്ടു പെരുകാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയും വീടുകളുടെ ടെറസ്, സൺഷെയ്ഡുകൾ, ഓവുചാലുകൾ എന്നിവ വൃത്തിയാക്കി വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. മഴ നനയാതിരിക്കാൻ വലിച്ചു കെട്ടിയ ഷീറ്റുകൾ, വിറകും മറ്റും മൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയിലും വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. വീട്ടാവശ്യത്തിനായി ജലം സംഭരിച്ചു വച്ചിരിക്കുന്ന പാത്രങ്ങൾ നന്നായി മൂടി സൂക്ഷിക്കുകയും ആഴ്ചയിലൊരിക്കൽ അത് ഉരച്ചു കഴുകി വൃത്തിയാക്കുകയും വേണം. ചെടിച്ചെട്ടികൾ, വീടിനുള്ളിലെ ചെടി വളർത്തുന്ന പാത്രങ്ങൾ, ഫ്രിഡ്ജിന്റെ പുറകുവശത്തെ ട്രേ എന്നിവിടങ്ങളിലും ശ്രദ്ധിക്കണം. സ്വന്തമായി റബ്ബർ, പൈനാപ്പിൾ, കവുങ്ങ് തുടങ്ങിയ തോട്ടങ്ങളുള്ളവർ ആഴ്ചയിലൊരിക്കലെങ്കിലും ഡ്രൈ ഡേ ആചരിക്കേണ്ടതും തോട്ടങ്ങളിൽ കൊതുകു നശീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടതുമാണ്. ലോക്ക്ഡൌൺ കാലയളവിൽ ദിവസങ്ങളോളം അടഞ്ഞു കിടക്കുന്ന സ്ഥാപനങ്ങൾ, കടകൾ, വിദ്യാലയങ്ങൾ, മാർക്കറ്റുകൾ, നിർമ്മാണ പ്രവൃത്തികൾ നിലച്ച സ്ഥലങ്ങൾ, ഉപയോഗിക്കാതെ കിടക്കുന്ന ബസ്സുകൾ തുടങ്ങിയിടങ്ങളിൽ കൊതുകിന്റെ ഉറവിടങ്ങൾ നിലനിൽക്കാൻ ഇടയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതും ശുചീകരണവും ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. പനിയോടൊപ്പം തലവേദന, കണ്ണിനു പുറകിൽ വേദന, പേശിവേദന, സന്ധിവേദന എന്നിവയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ. ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. കുടിവെള്ളം ക്ലോറിനേറ്റ് ചെയ്യേണ്ടതും വെള്ളക്കെട്ട് പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്ന് അടുത്തുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടതുമാണ്. പനിയോ മറ്റ് ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ സ്വയം ചികിത്സിക്കാതെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യ നിർദ്ദേശം നൽകുന്നു.
അടച്ചുപൂട്ടൽ ലംഘനം. കാസർഗോഡ് ജില്ലയിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 2346 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. ലോക്ക്ഡൌൺ നിർദ്ദേശം ലംഘിച്ചതിന് ജില്ലയിൽ മെയ് 18 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മഞ്ചേശ്വരം, വിദ്യാനഗർ, ബദിയടുക്ക, ആദൂർ, ബേടകം, മേൽപ്പറമ്പ്, വെള്ളരിക്കുണ്ട്, രാജപുരം എന്നീ സ്റ്റേഷനുകളിലായി 1 വീതം കേസുകളും കാസർഗോഡ് 2 വീതം കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവിധ കേസുകളിലായി 15 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 4 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ജില്ലയിൽ ഇതുവരെ 2346 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിവിധ കേസുകളിലായി 2983 പേരെ അറസ്റ്റ് ചെയ്തു. 983 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ശക്തമായ കാറ്റിലും മഴയിലും കാസർഗോട്ട് മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. നെല്ലിക്കുന്ന് സെക്ഷനിലെ കാസർഗോഡ് SVT റോഡിലെ പ്രധാന ലൈനിന് മുകളിൽ മരം വീണ് 4 വൈദ്യുതി പോസ്റ്റുകളാണ് തകർന്നത്. ഇതേ തുടർന്ന് മണിക്കൂറുകളോളമാണ് പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയത്. ഉംപുൺ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കാസർഗോട്ട് കഴിഞ്ഞ ദിവസം കാറ്റോടുകൂടിയ ശക്തമായ മഴയാണ് ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കഴിഞ്ഞ ദിവസം 4 മണിയോടെയാണ് നെല്ലിക്കുന്ന് സെക്ഷനിലെ കാസർഗോഡ് SVT റോഡിലെ പ്രധാന ലൈനിന് മുകളിൽ മരം വീണത്. ഇതേ തുടർന്ന് 4 വൈദ്യുതി പോസ്റ്റുകളാണ് തകർന്നത്. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണതോടെ വൈദ്യുതി മുടങ്ങുകയും പ്രദേശം മണിക്കൂറുകളോളം ഇരുട്ടിലാവുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് 4 മണി മുതൽ ഇതുവരെ വൈദ്യുതിയിലില്ല. 4 ഇലക്ട്രിക് പോസ്റ്റുകളും അതുപോലെ തന്നെ വലിയ മരം പിന്നെ മീത്ത വീണിട്ട് എല്ലാം തകർന്നു നിൽക്കുന്നു. ഫയർഫോഴ്സ് വന്നിട്ട് അപ്പോൾ തന്നെ അതിൻ്റെ ഫയർഫോഴ്സ് വന്നിട്ട് അതിനെ മുതിച്ചിട്ട് കഷ്ടങ്ങൾ മാറ്റി ഇട്ട് റോഡ് നിയന്ത്രണം ശരിയായിച്ചു. വൈദ്യുതി ജീവനക്കാർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തകർന്നു വീണ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിയത്. ശക്തമായ കാറ്റിൽ കഴിഞ്ഞ ദിവസം ജില്ലയിൽ കൃഷിനാശമടക്കം വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് KCN. CPI നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ പരിപാടി CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് മാസം 14 3 രൂപ തോതിൽ ലിറ്ററിന് 3 രൂപയുടെ നികുതി വർധനവ് വരുത്തി. മെയ് മാസത്തിൽ ഡീസലിന് 13 രൂപയുടെയും പെട്രോളിന് 10 രൂപയുടെയും നികുതി വർധനവാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത്. ആ നിലയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോഴും ഇന്ത്യയിൽ വില കുറയാത്ത ഒരു സാഹചര്യമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുള്ളത്. ഇങ്ങനെ ഈ വളരെ പ്രയാസപ്പെട്ട് ജനങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന സഹായം പോലും ചെയ്യാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ ജനദ്രോഹ നയത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യവ്യാപകമായി നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഇവിടെ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. അസ്കർ കടവത്ത്, രാജൻ, പത്മനാഭൻ, സബീർ എന്നിവർ നേതൃത്വം നൽകി. അതിർത്തിയെന്ന കടമ്പയിൽ കുടുങ്ങി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം കഴിക്കുവാനാകാത്ത വധുവരന്മാർക്ക് മണിക്കൂറുകൾക്ക് ശേഷം താലികെട്ടു. കർണാടക സ്വദേശിനിയായ വധുവിന് കേരളത്തിലേക്ക് കടക്കുവാൻ പാസ് ലഭിക്കാതെ വന്നതോടെയാണ് താലികെട്ട് നീണ്ടുപോയത്. ആവശ്യമായ രേഖകൾ ഇല്ലാത്തതിനാൽ വധു തലപ്പാടി ചെക്ക് പോസ്റ്റിൽ കുടുങ്ങുകയായിരുന്നു. ഇതേ തുടർന്ന് നിശ്ചയിച്ച സമയത്ത് വിവാഹം നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും കലക്ടറും ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരും ഇടപെട്ട് പാസ് അനുവദിച്ച് ഇന്നലെ തന്നെ വിവാഹത്തിനുള്ള കളമൊരുക്കി. മുള്ളേരിയ ദേലമ്പാടിയിലെ പുഷ്പരാജും മംഗളൂരു കുളൂരിലെ വിമലയും തമ്മിലുള്ള വിവാഹമാണ് മണിക്കൂറുകൾ വൈകി നടന്നത്. 3 മാസം മുമ്പാണ് ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ഏപ്രിലിൽ വിവാഹം നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ ലോക്ക്ഡൌണിനെ തുടർന്ന് അത് മാറ്റിവെക്കേണ്ടി വന്നു. തുടർന്ന് ഇന്നലെ രാവിലെ 11:00-12:00 ഇടയിലുള്ള മുഹൂർത്തത്തിൽ ദേലമ്പാടിയിലെ വരന്റെ വീടായ നാരായണ സദനത്തിൽ ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ പാലിച്ച് നടത്താൻ തീരുമാനിച്ചു. ദേലമ്പാടിയിലെത്താൻ വധുവിന്റെ വീട്ടുകാർ കേരള കർണാടക പാസിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്നുള്ള പാസ് ലഭിക്കാൻ വൈകി. വിവാഹത്തിന് വരുന്നവർക്ക് മെഡിക്കൽ എമർജൻസി പാസ് അനുവദിക്കണമെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. എന്നാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ അപേക്ഷയോടൊപ്പം ഇല്ലാത്തതിനാൽ അധികൃതർ അപേക്ഷ തടഞ്ഞുവച്ചിരിക്കുകയായിരുന്നു. ഈ വിവരം അറിയാതെയാണ് വധുവിന്റെ കുടുംബം എത്തിയത്.
അപേക്ഷ നൽകിയതിലെ തെറ്റ് മനസ്സിലാക്കിയ പ്രതിശ്രുത വധു ഇന്നലെ രാവിലെ 11 മണിക്ക് ശേഷം ഹെൽപ്പ് ഡെസ്കിൽ പാസിന് വീണ്ടും അപേക്ഷിക്കുകയായിരുന്നു. വധു അതിർത്തിയിൽ കുടുങ്ങിയ വിവരമറിഞ്ഞ് അധികൃതർ ഇടപെട്ട് പാസിനുള്ള നടപടി വേഗത്തിലാക്കുകയും ഉച്ചയോടെ പാസ് ലഭ്യമാക്കുകയും ചെയ്തു. തുടർന്ന് വൈകിട്ട് 6 മണിയോടെയാണ് വിവാഹ ചടങ്ങുകൾ നടന്നത്. പാസില്ലാതിരുന്നിട്ടും ചെക്ക് പോസ്റ്റ് കൌണ്ടറിലെ ഉദ്യോഗസ്ഥർ യുവതിയെയും കുടുംബത്തെയും സഹായിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചതെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത്ത് ബാബു അറിയിച്ചു. വധൂവരന്മാരെ ക്വാറന്റൈനിലാക്കിയിരിക്കുകയാണ്. കൊറോണ കാലത്ത് കേന്ദ്ര സർക്കാർ നടത്തുന്നത് കൊള്ളരുതായ്മയെന്ന് സി പി ഐ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ധർണ നടത്തി. സിപിഐ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാസമരം നടത്തി. കോവിഡ് 19 പ്രതിരോധത്തിന്റെ ഭാഗമായി കേന്ദ്രവിഹിതം നിഷേധിക്കുന്നതിലും മഹാമാരിയുടെ വ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കാതിരിക്കുന്നതിലും തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജ്യവ്യാപകമായി പ്രതിഷേധ സമരം നടത്തുന്നത്. ദേശീയ കൗൺസിൽ ആഹ്വാനം ചെയ്ത ദേശീയ പ്രക്ഷോഭമാണ്. മെയ് 19 പ്രതിഷേധ ദിനമായി ആചരിക്കുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കൊറോണ കാലത്ത് ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് മാറിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ ദിനമാണ് ഇന്ന് ആചരിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് കൊറോണ പാക്കേജ് എന്ന വിധത്തിൽ അവതരിപ്പിച്ച പാക്കേജുകൾ 5 ദിവസങ്ങളായി ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാറാം. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാസമരം സിപിഐ മണ്ഡലം സെക്രട്ടറി സി.കെ. ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. കെ.കെ. വത്സലൻ സ്വാഗത ഭാഷണം നടത്തി. കോവിഡുമായി ബന്ധപ്പെട്ട് ജാഗ്രത തുടരണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ.വി. രാംദാസ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരിൽ രോഗസാധ്യത ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും DMO അറിയിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മെയ് 17 വരെ 2,587 പേരാണ് ജില്ലയിൽ എത്തിച്ചേർന്നത്. ഇതിൽ 1,223 പേർ റെഡ് സോണുകളിൽ നിന്നുള്ളവരാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നായി 204 പേരാണ് എത്തിയത്. കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരിൽ രോഗസാധ്യത ഉയർന്നു നിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ.വി. രാംദാസ് അറിയിച്ചു. സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർ വീടുകളിൽ മുറിയിൽ നിരീക്ഷണത്തിൽ കഴിയണം. വിദേശത്തു നിന്ന് വരുന്നവർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ 14 ദിവസം ആരോഗ്യ പ്രവർത്തകരുടെ നിരീക്ഷണത്തിൽ കഴിയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ലോക്ഡൌൺ ഇളവുകളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ പട്ടണങ്ങളിലും വ്യാപാര കേന്ദ്രങ്ങളിലും കൂട്ടം കൂടുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് രോഗവ്യാപനത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കും. ആശുപത്രികളിൽ അനാവശ്യമായ സന്ദർശനങ്ങൾ ഒഴിവാക്കണം. ആദ്യഘട്ടങ്ങളിൽ നമ്മൾ നടത്തിയ ജാഗ്രതയായ ഇടപെടൽ മൂലം ജില്ലയിൽ സമൂഹ വ്യാപന സാധ്യത പൂർണ്ണമായും തടഞ്ഞു നിർത്താൻ സാധിച്ചു. ഇനിയും നമ്മൾ ജാഗ്രത തുടരണം. ആരോഗ്യ പ്രവർത്തകർ, ആരോഗ്യ സേവന സന്നദ്ധ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന സ്ക്വാഡുകളും രൂപീകരിച്ച് ഗൃഹസന്ദർശനം നടത്തി നിരീക്ഷണത്തിലുള്ള വ്യക്തികളുമായി ആശയവിനിമയം ഉറപ്പാക്കുമെന്നും DMO പറഞ്ഞു. കൊറോണ കാലത്തും PF പെൻഷൻകാരോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് കടുത്ത അവഗണനയെന്ന് PF പെൻഷനേഴ്സ് അസോസിയേഷൻ. അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രൊവിഡന്റ് പെൻഷൻ വാങ്ങിവരുന്ന 65 ലക്ഷം ഗുണഭോക്താക്കൾക്കും ഇന്നും 1,000 രൂപയിൽ താഴെയാണ് PF പെൻഷൻ ലഭിച്ചു വരുന്നതെന്നാണ് പരാതി. പ്രായാധിക്യം മറന്ന് പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതിനു മുൻപ് തന്നെ പാർലമെന്റിന് മുന്നിൽ നിരവധി മാർച്ചുകൾ നടത്തിയിട്ടുണ്ട്. മുഴുവൻ ട്രേഡ് യൂണിയനുകളെയും MP മാരെയും കാര്യം അറിയിച്ചിട്ടുമുണ്ടെന്ന് അസോസിയേഷൻ അറിയിച്ചു. കൊറോണ കാലത്തും കേന്ദ്ര സർക്കാർ PF പെൻഷൻകാരോട് കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്ന് PF പെൻഷൻ അസോസിയേഷൻ പറഞ്ഞു. ഏവർക്കും അറിയാവുന്നതാണ്, PF പെൻഷൻകാരെ സംബന്ധിച്ച് ഈ കൊറോണ സമയത്ത് പോലും സാധാരണയിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കേണ്ട പെൻഷൻ പോലും യഥാസമയം നൽകാതെ കമ്മ്യൂട്ടേഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടും അതും ഇതുവരെ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വൻകിട കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് നൽകുകയാണ്.
കുറഞ്ഞത് 9,000 രൂപയായെങ്കിലും പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ സമരങ്ങൾ നടത്തിവരികയാണ്. PF പെൻഷൻ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തി. എം രാമൻ, പി കാര്യമ്പു, പി നാരായണൻ, പി കുഞ്ഞിരാമൻ എന്നിവർ മാർച്ചിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡിന് ആശ്വാസം, ആർക്കും രോഗം സ്ഥിരീകരിച്ചില്ല. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 12 പേർക്ക്. KSRTC ബുധനാഴ്ച മുതൽ ജില്ലകളിൽ സർവീസ് ആരംഭിക്കും. തിരക്കൊഴിവാക്കുവാൻ രാവിലെയും വൈകുന്നേരവും കൂടുതൽ സർവീസുകൾ നടത്തുവാനാണ് തീരുമാനം. കാസർഗോഡ് ജില്ലയിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നത് നീളും. സർക്കാർ നിബന്ധനകൾക്കനുസരിച്ച് ബസ് ഓടിക്കുന്നത് പ്രായോഗികമല്ലെന്നും ഇതിനാൽ തന്നെ ബുധനാഴ്ച സർവീസ് ആരംഭിക്കുവാൻ സാധിക്കില്ലെന്നും ബസ് ഉടമകൾ. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. ജില്ലയിൽ ഡെങ്കു ഉൾപ്പെടെ പകർച്ചപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അറിയിപ്പ്. ശക്തമായ കാറ്റിലും മഴയിലും കാസർഗോട്ട് മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. നെല്ലിക്കുന്ന് SBT റോഡിൽ 4 വൈദ്യുതി പോസ്റ്റുകളാണ് തകർന്നത്. പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയത് മണിക്കൂറുകളോളം. കർണാടക സ്വദേശിനിയായ വധുവിന് കേരളത്തിലേക്ക് കടക്കുവാൻ പാസ് ലഭിച്ചില്ല. അതിർത്തിയെന്ന കടമ്പയിൽ കുടുങ്ങി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം കഴിക്കുവാനാകാത്ത വധുവരന്മാർക്ക് മണിക്കൂറുകൾക്ക് ശേഷം താലികെട്ട്. അടച്ചുപൂട്ടൽ ലംഘനം. കാസർഗോഡ് ജില്ലയിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 2,346 കേസുകൾ. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.